അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റമദാനിലെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീറ്റ് അപ്പം റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം പിന്നെ രാവിലെ തന്നെയുള്ള പണികളെല്ലാം ചെയ്യലാന്ന് കേട്ടോ. തിരുമാനുള്ളതെല്ലാം മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാ മോള് തുണികളിലൊന്ന് ആറിയിട്ടിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അധികം ലേറ്റ് ആകുന്നതിന് മുന്നേ, അതായത് നല്ല വെയിൽ വരുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നേഹക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ ഉമ്മമാർക്ക് മാക്സി കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോയാണ്. പിന്നെ ഇങ്ങളെ 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഏത് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ അടുത്ത് തന്നെയുള്ള ടൗണിലാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങി വലിച്ച് വാരിയിടുക, പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോവുക, അവിടെ നിന്നും കുറേ വാരി വലിച്ചിട്ടിടുക, പിന്നെ വേറൊരിടത്തേക്ക് പോവുക. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയിട്ടില്ലേ, ഹൈഡ്രാ ബോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്ക് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേഹക്ക് എന്താ അറിയില്ല, തീരെ ഇഷ്ടമായിട്ടില്ല. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും ഞാൻ അധികമൊന്നും വലിച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു ഷോപ്പിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അവിടെയും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേഹയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ലൂസായിട്ട് ഉള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കലാന്ന് കേട്ടോ. പക്ഷേങ്കിൽ ആ വെച്ച് നോക്കിയിട്ടില്ല ഡ്രസ്സ്, അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇൻഷാല്ലാ ഞാൻ ഏത് വ്ളോഗ് ചെയ്യാം അപ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡെയിലി വെയർ ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെയും നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചൂട് സമയത്ത് ഇടാൻ പറ്റും നല്ല കോട്ടൻ്റെ ടീഷർട്ട്സും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റൊക്കെ ഇല്ലേ, പാൻറ്റും ഷർട്ടൊക്കെ വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇടാനും ഒക്കെ പറ്റിയിട്ടുള്ള ലൂസായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിന്നുവിന് ഇന്നർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓള് അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡെയിലി വെയർ ഡ്രസ്സെല്ലാം എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ള മാക്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. കാണാൻ ചെറിയൊരു ഷോപ്പാണ്, എന്നാലും നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉമ്മമാർക്ക് മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല ഫുൾ സ്ലീവുള്ള മാക്സി ഉണ്ട്. പിന്നെ നെക്കിന് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല കോട്ടൺ മാക്സികൾ മാത്രം ഉള്ള ഷോപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടുന്ന് 2-3 മാക്സി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് എടുക്കലാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ ഞാൻ വന്നിട്ടുള്ള ഷോപ്പുകളൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചൊക്ലി ടൗണിലുള്ള അടുത്തടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ ഡെയിലി വെയർ ആയിക്കഴിഞ്ഞാലും മോൾക്ക് ഡ്രസ്സ് എടുക്കാനായി കഴിഞ്ഞാലും മാക്സി എടുക്കാനല്ലോ ഏകദേശം അടുത്തടുത്ത് തന്നെയുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആടുന്ന് എടുക്കലൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെയും മിന്നുൻ്റെയും ഡ്രസ്സ് എന്താ എടുക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ. അത് കുറേയെല്ലാം ഓൺലൈനിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സി എടുത്തിട്ടുണ്ടായിരുന്ന ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫ്രൂട്ടിൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ല ഇളനീർ കണ്ടിട്ട് അങ്ങനെ ഇളനീരെല്ലാം വാങ്ങിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഏറ്റവും ലാസ്റ്റായിട്ട് പിന്നെ നമ്മൾ കാം സൂപ്പർ മാർക്കറ്റിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് എനിക്ക് കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് എന്തോ വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ ഓരോ കയ്യിലിപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അതെല്ലാം നോക്കിയെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെതാ അന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു ഷോപ്പിംഗ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും നോമ്പ് എടുത്തിട്ട് ഫാമിലിക്ക് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ചൂടുമല്ലേ, ആകെ മൊത്തത്തിലൊന്ന് തളർന്ന പോലെ ഉണ്ടാകുക. അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അന്ന് നോമ്പുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെല്ലാം നോക്കലാണ് കേട്ടോ. അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വീറ്റ് അപ്പം ഇല്ലേ, നമ്മൾ ആട്ടപ്പൊടി കൊണ്ടല്ലോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ നല്ലോണം അരഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ ഇതാ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പത്തിൻ്റെ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1.5 മണിക്കൂറിന് ശേഷം അത് ചുട്ടെടുക്കാം. പിന്നെ ഇതാ ഞാൻ രാവിലെ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് തന്നെ കറിയും പിന്നെ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് പണികളെല്ലാം ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെതാ കഞ്ഞിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ച് അതവിടെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി നല്ലോണം ചൂടാക്കിയിട്ട് അതവിടെ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയാണല്ലോ, അതുകൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. നല്ല വറുത്തരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. പത്തിരിൻ്റെ കൂടെയും പിന്നെ അതേപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഇൻഷാല്ല ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ കറി കൂടെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അസുര നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ അപ്പത്തിൻ്റെ ബാറ്റർ നല്ല ഫെർമൻ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അന്ന് അപ്പത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ പച്ചരിനെ കൊണ്ടുണ്ടാക്കുന്ന ദോശയില്ലേ, അതുകൂടെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് ഉണ്ടാക്കിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടേനും അതുകൊണ്ട് ദോശ കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കലും അപ്പം ഉണ്ടാക്കലും എല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ ഒരു അപ്പം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായമെല്ലാം പറയുക. നോമ്പ് തുറക്കുന്ന സമയത്തായി കഴിഞ്ഞാലും അല്ലാത്ത സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി കഴിഞ്ഞാലും ഡിന്നറിനായി കഴിഞ്ഞാലും എന്തിനായി കഴിഞ്ഞാലും നല്ലൊരു ഐറ്റം തന്നെയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മൾ വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്ന വെള്ളാപ്പം ഇല്ലേ, അത് എല്ലാവർക്കും നന്നാവണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് നന്നായി വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ആട്ടപ്പൊടിയും തേങ്ങയും എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും നന്നാവുകയും ചെയ്യും. ദാഹങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ടാക്കുക കഴിക്കുക അങ്ങനത്തെ ഒരു കണക്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ചൂടോടുകൂടെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെതാ എൻ്റെ ദോശ ഉണ്ടാക്കലും അപ്പം ചുടലും എല്ലാം ഒരുമിച്ച് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെതാ സാധാരണ പോലെ തന്നെ എല്ലാം ടേബിളിലേക്ക് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അന്ന് സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പ് ഓർക്കുമ്പോൾ തന്നെ ദോശയും അപ്പം ഒക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോമ്പ് എടുത്തിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് പണി മാത്രമേ കേട്ടോ ബാക്കി ഉണ്ടാവും. പിന്നെ പെരുന്നാക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തോ ഇല്ലയോ എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങളും അന്നത്തെ നോമ്പുറ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ശരിക്കും നിങ്ങളിടുന്ന നല്ല കമൻറ്റ് കാണുമ്പോൾ കേട്ടോ ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ദാ ഈ ഒരു അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക, അഭിപ്രായം എല്ലാം പറയുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.